ിങ് ഒരു പത്ത് വർഷം മുമ്പുള്ള മെമിക്രിയിലൊക്കെ അത് തന്നെയായിരുന്നു ഞാനൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട് ഈ ബാക്കിലൊക്കെ പിന്നെ ഹൗസിങ്ങിൻ്റെ ഏരിയയിലൊക്കെ തുണിയൊക്കെ കുത്തിക്കെട്ടിട്ട് ആയിട്ട് വികിലാങ്കൻ സെറ്റപ്പിലൊക്കെ നടക്കുക അതൊക്കെ അന്ന് കോമഡി ആയിരുന്നു അന്നത് ചിരിക്കുമായിരുന്നു അന്നത് ആവശ്യമായിരുന്നു പക്ഷേ അത് ഒരിക്കലും ആവശ്യമല്ല ഒരാളുടെ ബോഡിയെക്കുറിച്ചോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഒന്നും പറഞ്ഞ് കളിയാക്കാനേ പാടില്ല അത് തെറ്റാണ് ഏതാ എന്നോട് പിന്നെ അതിന്റെ കമന്റ്സ് നമ്മൾ ചെയ്യില്ല കാരണം നമ്മളെ ആയിരുന്നു ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ സാധനത്തിൽ യൂസ് ചെയ്തോണ്ടിരുന്നത് ബോഡി ഷേമിംഗിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തോണ്ടിരുന്ന വ്യക്തിയില് പെട്ട ഒരു ചെറിയ കലാകാരനാണ് നമുക്ക് ഒരുപാട് അനുഭവിച്ച അപ്പൊ ഞാൻ വേറെ ആളു പോയി അങ്ങനെ പറയില്ല പച്ചമുളക് തേങ്ങ എല്ലാം തീർന്നു കാര്യം ഒരാഴ്ച ഒന്നരാഴ്ച ഇച്ചിരി ബുദ്ധിമുട്ടില്ല ആശുപത്രി കേസാടാ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ഇന്നിപ്പോ പരിപാടിക്ക് പോയിട്ട് വേണം കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് ഫോട്ടോ കാണാൻ പറയേ എനിക്ക് ാണ് എന്റെ ജോലി ഇതാണ് എന്റെ ജീവിതം ഇതാണ് എനിക്ക് ഇതാണ് ഏറ്റവും കൂടുതൽ സന്തോഷം ആനന്ദം ഞാൻ കരഞ്ഞോണ്ട് അടി കളിച്ചിട്ടൊക്കെയുള്ള സമയം ചേട്ടന്റെ വീടിന്റെ അടയാളത്തിന് മണിച്ചേട്ടന്റെ ഒരു പാട്ട് പറഞ്ഞു പറഞ്ഞില്ല പാട്ട് എന്തുകൊണ്ടെന്ന് പറഞ്ഞാട്ട റോഡാണ് റോഡുണ്ട് റോഡിന്റെ അരികോഡിന്റെ ചീമ കൊന്ന അടിപൊളി അല്ല എനിക്ക് ഞാൻ പറഞ്ഞത് ഞാൻ ആലപ്പുഴ തുറവൂർ വന്നിട്ട് സുമേഷ് ചേട്ടന്റെ വീടിന്റെ അടയാളം ചോദിച്ചപ്പോ മണിച്ചേട്ടന്റെ ഒരു പാട്ടാണ് പറഞ്ഞു തന്നത് സുമേഷ് ഏട്ടാ പോയി നമസ്കാരം വാ വാ ചേട്ടന്റെ വീടിന്റെ അടയാളത്തിന് മണിച്ചേട്ടൻ്റെ ഒരു പാട്ട് പറഞ്ഞു തന്നില്ല പാട്ടൊന്നും പറഞ്ഞു പാട്ടാണ് റോഡിന്റെ അരികോഡിന്റെ അരിടയാളം ചീമക്കൊന്ന ഞാൻ ഞാനിത്രയും നോക്കിപ്പോ ഈ നാട് നിറച്ച് റോഡും ഉണ്ട് ഈ റോഡിന്റെ ഇടയിൽ വീടും ഉണ്ട് ചീമക്കൊന്നുള്ള എങ്ങനെ ഞാൻ സുമേഷിന്റെ വീട് കണ്ടുപിടിക്കും വീട് കണ്ടുപിടിക്കാൻ ആ മിമിക്രി കാര് വിനായകന്റെ വീടെന്ന് പറഞ്ഞാ മിക്കവരും കൊണ്ടുവന്ന് കാണിച്ചു തരും ചോദിച്ചൊന്നുമില്ല പിന്നെ ഞാൻ ഇങ്ങനെ ചോദിച്ചു മിമിക്രിയൊക്കെ ചെയ്യുന്ന സുമേഷ് അപ്പൊ ഇങ്ങനെ പറഞ്ഞു തന്നെ പറഞ്ഞു നമുക്ക് എല്ലാവർക്കും ചെറിയ കൊട്ടാരത്തിലേക്ക് സ്വാഗതം സ്വാഗതം കൊട്ടാരത്തിലേക്ക് കൊട്ടാരത്തിലെ ഇതാണ് ചേട്ടന്റെ വീട് അല്ലേ ഇത് ചേട്ടൻ ഇത് ഫ്ലൈവുഡ് ഫ്ലൈവുഡ് ഇത് ചെയ്തിട്ട് പൈപ്പൊക്കെ കൊണ്ട് ഈ മറേം ഫ്ളൈവുഡാണ് ആണ് എറണാകുളത്ത് നിന്നെടുത്താണ് ഇത് ഒരണത്തി തൊള്ളായിരത്തി അൻപത് രൂപ ആയിരുന്നു അന്ന് ആ നല്ല ഹാർഡായിട്ടുള്ളതാണ് ആ സിക്സ് എം എം ഈ ഫ്ളൈവുഡ് അത് നമ്മ പെട്ടന്ന് ഇങ്ങനെ

അഞ്ചസിൻ്റെ സ്ഥലം മേടിക്കാൻ പറ്റുക ഇതുപോലത്തെ വീട് വെക്കാൻ പറ്റുക അപ്പോൾ ചോദിക്കതെന്താ പറ്റാത്ത താങ്കളാണല്ലേ എനിക്ക് വർക്ക് എടുക്കുന്നില്ലേ പക്ഷേ നമ്മളുടെ ലൈഫിൽ വളരെയധികം ചെറിയ ചെറിയ ജീവിതങ്ങളും ചെറിയ ചെറിയ കലാപരിപാടികളൊക്കെ ആയിരുന്നില്ല നമ്മളൊറ്റക്ക് നയിച്ചു അതായത് അച്ഛനമ്മ അച്ഛൻ്റെ പേര് സുകുമാരൻ അമ്മയുടെ പേര് അമ്മിണി പെങ്ങളുടെ പേര് സുനിത അവളെ മാവേലിക്കരെ കല്യാണം കഴിച്ചു രണ്ട് ആൺകുട്ടികളുണ്ട് അളിയൻ മരിച്ചുപോയി പിന്നെ അനിയനുണ്ട് അപ്പം പെയിൻറ്റിങ്ങിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകും അത് ഇവിടെ അടുത്തു തന്നെ വളമംഗലം എന്ന് പറയുമ്പോടുത്ത് തന്നെ അച്ഛനും അമ്മ അനിയും അനിയത്തി അനിയത്തി ഇവിടെ ഞാൻ രണ്ട് കുട്ടികള് മഞ്ജുവിന്റെ അമ്മ ഈ ഇപ്പൊ ഈ വീട് വെച്ചിട്ട് എത്ര നാളായി ഈ വീട് വെച്ചിട്ട് ഒരു നാലു വർഷം അടുത്ത് ഭയങ്കര പ്രശ്നമാണ് പിന്നെ നമ്മക്കില്ലേ നമ്മുടെ പിന്നെ കൊട്ടാരം കുടിലാണെങ്കിലും ബില്ല് കൊട്ടാരം തന്നെയാണല്ലോ അല്ല ഇത് നമുക്ക് അല്ല ചേട്ടാ അത് ഞാൻ നിങ്ങൾ അത് പറയുന്നത് കേൾക്കുന്നത് എനിക്ക് സന്തോഷം കാരണം നമുക്ക് ഒരു വലിയ സംഭവം ഉണ്ടാവല്ല ഞങ്ങൾക്ക് അത് ഞങ്ങള് ഹാപ്പിയാണ് അപ്പൊ നിങ്ങൾ ഇവിടെയാണോ കിടക്കുന്നത് ആ ഇവിടെയാണ് കിടക്കുന്നത് ഞാൻ പിന്നെ കുട്ടികളെ ആയിട്ട് ഇവിടെ കിടക്കും ആ ും അമ്മയും കൂടെ അപ്പുറത്ത് കിടക്കും അങ്ങനെയാണ് നമ്മളെ ഇത് ഇതൊക്കെ വാങ്ങിച്ചത് ഹാഫ് ഡോർ എനിക്ക് ഭയങ്കര ഇന്ട്രസ്റ്റ് ആയിരുന്നു പണ്ടത്തെ പണ്ടത്തെ സിനിമ സെറ്റപ്പ് അപ്പൊ കാലം അത് വഴി പോയിക്കാൻ വേണ്ടിയാണ് ഇത് ഹാഫ് ഡോറുള്ളത് അപ്പൊ അത് ഇത് ഈ ഡോറും ഈ ജനല് ഈ സാധനം ഈ ജനലും ഈ രണ്ട് ജനലൊക്കെ നമ്മള് ഈ സപ്പറേറ്റ് പഴയ വീട്ടിൽ നിന്ന് വാങ്ങിച്ചു ഒരു സ്ഥലത്ത് നിന്ന് വാങ്ങിച്ചതാണ് അപ്പൊ അതിങ്ങനെയൊരു ഇത് കണ്ടപ്പോ ഭയങ്കര സന്തോഷം തോന്നി ഇങ്ങനെ വാങ്ങിച്ചു എനിക്ക് റൊമാൻറ്റിക് വരുന്നത് എനിക്ക് റൊമാറ്റിക് വരുന്ന പാട്ട് പഠിക്കാൻ തന്നെ പോയിട്ടൊരു നാളും പൂക്ക ൾ ആരോ വരുവാനുണ്ടെന്നു ഞാൻ വെറുതെ പെങ്ങളായിട്ടാ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള എൻ്റെ ഒരു പെങ്ങളാണ് കാരണം ഞാൻ പലപ്പോഴും പ്രേക്ഷകരോട് എനിക്കത് ഭയങ്കര സന്തോഷമാണ് എനിക്ക് ആദ്യമായിട്ട് മനോരമ ചാനൽ ഒരു ഇൻ്റർവ്യൂ തരികയും അതിന് ശേഷം വലിയൊരു നവമാധ്യമത്തിലൂടെ എനിക്കൊരു ഇൻ്റർവ്യൂ തന്നത് എന്റെ സുഹൃത്തായിരുന്നു ഭയങ്കര സന്തോഷം എന്നോട് പലരും ചോദിച്ചു ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ് ഇത് നിങ്ങൾ ഇത്രയും വർഷത്തെ പരിചയം ഇങ്ങനെ വളരെ സന്തോഷം അല്ല എനിക്ക് ഞാൻ പറഞ്ഞത് ചേട്ടൻ നിങ്ങളൊക്കെ അങ്ങനെ എത്തപ്പെടുമ്പോ നമുക്കും ഭയങ്കര സന്തോഷമാണ് കാരണം നമ്മളിലൂടെ ഇപ്പൊ ചേട്ടൻ എന്ന് പറയുമ്പോ ഞാൻ എന്റെ പ്രൊഫഷണല് എന്നെ സംബന്ധിച്ച് ഭയങ്കര ബ്രീത്ത് കിട്ടുന്ന ഒരു സമയം അതായത് അയ്യോ നമ്മൾ കാരണം ഒരാൾക്ക് അത്രയും കിട്ടിയില്ല അത് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ് വേറെ ഒരു അർത്ഥമുണ്ട് അത് വേണ്ട വേണ്ടേ അലൻ ചോദ്യം ചോദിന്നുള്ള പേര് ഇഞ്ചിയുണ്ട് പച്ചമുളക് അടുക്കള കേറും ഞാൻ കഞ്ഞി ഒക്കെ വെക്കുന്നവനാഞ്ഞാ പച്ചമുളക് തേങ്ങ എല്ലാം തീർന്നു കാരണം ഒരാഴ്ച ഒന്നരാഴ്ച ഇച്ചിരി ബുദ്ധിമുട്ടില്ല ആശുപത്രി കേസാടാ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ പരിപാടിക്ക് പോയിട്ട് വേണം കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് നമുക്ക് ഇതാണ് നമ്മുടെ സെറ്റപ്പ് കുഞ്ഞു കുഞ്ഞു ജീവിതം വളരെ ചെറിയ വീട് അല്ലേ ആ ബാബാ കഞ്ഞി ഞാൻ നിങ്ങൾ വന്നപ്പുക കാരണം ഞാൻ അതൊന്ന് ഒതുക്കിയതാ ഇപ്പൊ കഞ്ഞിക്കട്ടെ വെള്ളത്തിൽ കുളിക്കേണ്ടി വരുവോ

എന്നിട്ട് വേണം പറയാത്തോ അതുകൊണ്ട് കഞ്ഞി ആണെന്ന് പറയാം ചേട്ടാ അല്ലേ തന്നെ ഞാൻ ചിരിച്ചിരിച്ചൊരു വഴിവാകും ഇത് കുളവാങ്ങ ചേട്ടാ ഇങ്ങനെ കഞ്ഞി വെക്കുന്ന എവിടെന്നറിയോ ചേട്ടനെ പൊങ്കാലകൾക്കാണ് ഇങ്ങനെ വിലയിൽ അത്രയും ചെറിയ ഇതായത് അവിടെ പുക അങ്ങോട്ട് അല്ലെങ്കിൽ മൂത്തനും അലർജിയും കാര്യങ്ങളൊക്കെയാ അതുകൊണ്ട് നമ്മളിവിടെ നമ്മുടെ ചെറിയ ഇതല്ലേ തീർച്ചയായിട്ടും നമ്മളുടെ വീട് നമ്മുടെ സ്ഥലം നമുക്ക് ഇഷ്ടമുള്ള ഞാൻ പറഞ്ഞ ആരും ഇറക്കി വിടാത്ത ഒരു സ്ഥലത്തല്ലേ കിടക്കാ അല്ല ആ ഒരു സ്ഥലമൊക്കെ സ്വപ്നമാണ് പറഞ്ഞു എടാ നമുക്ക് അതിനുള്ള വലിയൊരു വരുമാനം ഒക്കെ ഇപ്പോഴാണ് ഈ പ്രോഗ്രാം ഒക്കെ വന്നിട്ട് ഒരു നമ്മക്കാം നേരത്തെ ഒന്നും അങ്ങനെയല്ലല്ലോ അമ്പത് രൂപ നാനൂറ് രൂപ അന്ന് ബോക്സും കാര്യങ്ങളൊക്കെ നമ്മൾ ചുമക്കുകയും ചെയ്യണം എന്നിട്ട് നമുക്ക് വളരെ പേയ്മെന്റ് കുറവായിരുന്നു അതൊക്കെ ഇപ്പഴൊക്കെ ദൈവം സഹായിച്ചിട്ട് നല്ല പേയ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളെല്ലാരും അറിയുന്നുണ്ടെന്നുള്ള പറയുമ്പോ ഒരു ഭയങ്കര സന്തോഷം കപ്പട മീശ വെച്ച ആൾക്കല്ലോല്ലോ ായിട്ടാണോ ചേട്ടാ ഒരു ഫോട്ടോ കാണാൻ പറ്റും ഇത് എനിക്ക് പൊട്ടാതെ നാട്ടുകാർക്ക് മുഴുവൻ പൊട്ടാനാന്ന് പറഞ്ഞാൽ തകത്തേക്ക് പോവും കാരണം നമ്മള് ഞെട്ടിപ്പോ ഇത്രയും ആൾക്കാരൊക്കെ നമ്മളറിയോ എന്ന് പറയുമ്പോ അത് വലിയ ഭാഗ്യല്ലേ ആ ഭാഗ്യമൊക്കെ കിട്ടിയത് കലയിൽ നിന്ന് കല നമ്മള് പറഞ്ഞില്ലേ കല ഒരു ഉപാസന ആണെന്നൊക്കെ കേട്ടിട്ടുണ്ട് എനിക്ക് ആ ഒരു തരത്തിലുള്ള കലയും കലാപാസനാത്ത ഒരാളാണ് അതുകൊണ്ട് അല്ല എനിക്കില്ല എനിക്ക് കഴിവുകളൊന്നും ഇല്ല ഓ ഞാൻ പറ ഓച്ചെ ചേട്ടാ അല്ല ഞാൻ ആ പറയെ സ്നേഹിച്ചത് കിട്ടും എന്ത് ജോലിയാണല്ലോ നമ്മൾ അതിനെ എത്രത്തോളം സ്നേഹിക്കുന്നു അത്രത്തോളം നിങ്ങൾക്ക് അതിന്റെ ഇത് കിട്ടും ഇപ്പം ഇന്നിപ്പം വർക്കുണ്ട് ഇന്ന് ഇന്നുണ്ട് ഇന്ന് കാക്കനാട് ഒരു ഫ്യൂഷൻ മേളവും കാര്യങ്ങളൊക്കെ ഫ്യൂഷന്റെ ഗ്യാപ്പിൽ ജയിലറിലെ വിനായകനെ വിടുന്നു ഓക്കെ അതാണ് അഞ്ച് സെന്റ് സ്ഥല അത്ര വെലിയൊക്കെ കിട്ടിയാക്കുന്നില്ലേ അത്ര ഏരിയ അഞ്ചു സെന്റ് സ്ഥലമാണ് അത് നമുക്ക് പൈപ്പ് ഇട്ടിട്ട് അപ്പുറത്തെ വീട്ടിലൊക്കെ വെള്ളം നിൽക്കും മഴക്കാലത്തെ അപ്പൊ വലിയൊരു പൈപ്പ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്ര ഏരിയ നമുക്ക് നമ്മുടെ ആയിട്ട് കിട്ടും അങ്ങനെ അതിനുവേണ്ടി അങ്ങനെ ചെയ്യണം എല്ലാത്തിനും സാമ്പത്തികമാണല്ലോ നടക്കും ചേട്ടൻ ഇത്ര ചേട്ടൻ പറഞ്ഞ പോലെ ഒന്ന് ഒന്നും പ്രതീക്ഷിക്കാത്ത കാലത്ത് ചേട്ടൻ ഇന്ന് ഒരു വലിയൊരു അഡ്രസ് കിട്ടി അഡ്രസ്സിന് ശേഷം ഇന്ന് ഒരു ഉണ്ട് അതെ നമ്മള് എന്നെ ഒരു പ്രോഗ്രാം ശരണ്യ എട്ടൊരു പ്രോഗ്രാം എന്നോട് വരാൻ പറഞ്ഞാൽ ഞാൻ ഏഴുമണിക്കൂടെ വരും കാരണം ഞാൻ ആലോചിക്കുന്നത് മാത്രമേ എനിക്കിതല്ല വേറൊരു സാധനം എന്റെ ഇല്ല എങ്ങനെയൊക്കെ പിടിഞ്ഞാലും വേറൊരു സാധനം എന്റെ ഇല്ല അപ്പൊ എന്റെ ജോലി ഇതാണ് എന്റെ ജീവിതം ഇതാണ് എനിക്ക് ഇതാണ് ഏറ്റവും കൂടുതൽ സന്തോഷം ആനന്ദം ഞാൻ കരഞ്ഞോണ്ട് പരിപാടി കളിച്ചിട്ടൊക്കെ ഉള്ള സമയമുണ്ട് പക്ഷെ എന്നാലും അപ്പോൾ ഒരു മണി അവർ ഏഴ് മണിക്ക് അവർ വരാൻ പറഞ്ഞാൽ ഞാൻ ആറുമണിക്കൂടെ എനിക്ക് അത്രക്ക് ഇഷ്ടമാണ് പൈസ തരാതെ പറ്റിച്ചിട്ടില്ല പക്ഷെ കളിയാക്കിയിട്ടുണ്ട് എടാ പിന്നെ സുമേഷ് എടാ നീ പരിപാടി ഉണ്ടോന്ന് ചെരുപ്പ് കൊണ്ട് തന്നെ അപ്പൊ ഞാൻ പിന്നീട് ഞാൻ ആരോട് ഇവരെന്തിനാണ് എന്നോട് ചെരുപ്പ് ചോദിച്ചത് ആ ചെരുപ്പേർ അപ്പോൾ അവർക്ക് കുറേ ചെരുപ്പിന് ഏര് കിട്ടി കഴിയുമ്പോ അതിൽ നല്ലത് അത്യാവശ്യം നോക്കിക്കൊണ്ടപ്പോൾ ഞാൻ പിന്നീട് എനിക്ക് മനസ്സിലായി പക്ഷെ എനിക്ക് ആ സമയത്ത് ഒരു ചിരി തോന്നി പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ സങ്കടം തോന്നി സങ്കടം തോന്നിയിട്ടില്ല കാരണം നമ്മൾ മിമിക്രി എങ്ങനെ പെട്ടെന്ന് അങ്ങനെ സങ്കടം ഒന്നും കാരണം കാരണം പറ്റുന്നില്ല ഞങ്ങൾ കളിയാക്കിയ പോലും ഞങ്ങൾക്ക് മനസ്സിലായില്ല ഞങ്ങളാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരെ കളിയാക്കുന്ന ആൾക്കാർ അതൊക്കെ മനസ്സിലാവില്ല ഞങ്ങളെ ആക്കിയിട്ട് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല അത് ചേട്ടാ അത് ചോദിച്ചപ്പോൾ എനിക്ക് ഇവിടെ ചോദിക്കേണ്ട കാര്യമുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല പക്ഷെ ഒന്നുകൂടെ ചോദിക്കാം ഈ ബോഡി ഷേമിങ് എങ്ങനെയാണ് ചേട്ടൻ കാണുന്നത് ബോഡി ഷെയ്മിങ് ഒരു പതിനൊന്നേഴ് പത്ത് വർഷം മുമ്പുള്ള മിമിക്രിയിലൊക്കെ അത് തന്നെയായിരുന്നു ഈ ഇപ്പോൾ പല്ലേലൊക്കെ ഇങ്ങനെ കന്മേഷി തേച്ചിട്ട് വരിക ഏ ഞാൻ ഞാനൊക്കെ ഒരുപാട് ചുറ്റുണ്ട് ഈ ബാക്കിലൊക്കെ ഈ പിന്നെ ഹൗസിങ്ങിൻ്റെ ഏരിയയിലൊക്കെ തുണിയൊക്കെ കുത്തിക്കെട്ടിട്ട് എന്നിട്ട് വികലാങ്കൻ സെറ്റപ്പിലൊക്കെ നടക്കുക അതൊക്കെ അന്ന് കോമഡി ആയിരുന്നു അന്നത് ചിരിക്കുമായിരുന്നു അന്നത് ആവശ്യമായിരുന്നു പക്ഷേ ഇന്നത് ഒരിക്കലും ആവശ്യമല്ല ഒരാളുടെ ബോഡിയെക്കുറിച്ചും അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഒന്നും പറഞ്ഞ് കളിയാക്കാനേ പാടില്ല അത് തെറ്റാണ് അതന്നെ കളിയാക്കല് ഒരുപാട് കേട്ടത് നമ്മളെ പോലുള്ള ആളുകൾ ഇപ്പഴും ഞാൻ കളിയാക്കൽ കേൾക്കാറുണ്ട് എന്റെ പല്ല് മോണ കം ഇതൊക്കെ ഞാൻ കേൾക്കാറുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞ ഇപ്പൊ പോലും ചില ഇന്റർവ്യൂസിൽ പിള്ളർ വന്ന് ചോദിക്കും ഏതാ കരിമ്പൂതെന്ന് വരെ എന്നോട് വന്ന് ചോദിക്കും പിന്നെ അതിന്റെ കമന്റ്സ് വരാറുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞ ബോഡി ഷേമ് ഒരുപാട് കേൾക്കും നമ്മൾ ഇനി അല്ല നിങ്ങൾ ഇനി ചെയ്യും േ നമ്മൾ ചെയ്യില്ല കാരണം വെച്ചാൽ നമ്മളെ ആയിരുന്നു ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ സാധനത്തിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ബോഡി ഷെയ്മിങ്ങിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയിൽ പെട്ട ഒരു ഒരു ചെറിയ കലാകാരനായിരുന്നു നമുക്ക് ഒരുപാട് അനുഭവിച്ചത് അപ്പോൾ ഞാൻ വേറെ ആളുത്ത് പോയി അങ്ങനെ പറയില്ല അങ്ങനെ പറയേണ്ട ആവശ്യമില്ല ഒരു അല്ലാതെ തന്നെ നല്ല എത്രയോ തമാശകൾ നമുക്ക് തലച്ചോറിൽ ദൈവം തരുന്നുണ്ട് അതിൽ വെച്ച അരിവടിച്ച് ബോഡി ഷേമിങ്ങിനോട് താല്പര്യമില്ല ബോഡി ഷെയിമിങ് എന്നല്ല ഒരു മനുഷ്യനെ പോലും വ്യക്തിപരമായിട്ട് കളിയാ നമ്മൾ ആസ്വാദനത്തിന്റെ പേര് കളിയാക്കുക എനിക്ക് സുഹൃത്തിനോട് പറയാം അത് നമ്മൾ തമ്മിലുള്ള ഒരു ചെറിയ സന്തോഷം ചെറിയ ഏരിയയിൽ മാത്രമേ അല്ലെങ്കിൽ മുമ്പിലോ അല്ലെങ്കിൽ ഓപ്പണായിട്ടൊരു സംഭവത്തിലോ ചെയ്യാൻ പാടില്ല അതാണ് കാര്യം അടിപൊളി ലൈഫിൽ അടിപൊളി അടിപൊളി വെച്ചടി കേറ്റങ്ങൾ ഉണ്ടാവട്ടെ ഈ വീടിന്റെ പുതിയ വീട് വിളിക്കണം തീർച്ചയായിട്ടും വിളിക്കും അതുപോലെ തന്നെ വളരെ സന്തോഷം ഇത്രയും ദൂരം എനിക്ക് വേണ്ടി എൻ്റെ ഫാമിലിയെ കാണാൻ ജനങ്ങളായിട്ടൊക്കെ കാണിക്കാനും മാത്രമല്ല എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു അവതാരകയാണ് ഒരുപാട് ഒരുപാട് ഉയരങ്ങളിൽ ഇനിയും എത്തും വളരെ സന്തോഷം ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ഫുൾ എല്ലാവർക്കും ക്യാമറാമാനും എല്ലാവർക്കും ആത്മാർത്ഥമായിട്ട് നന്ദി രേഖപ്പെടുത്തുന്നു നന്ദി നമസ്കാരം